പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാഷ്ട്രീയം അത് ഇന്ത്യയിൽ എല്ലാവർക്കും നമ്മളെപ്പോലെ പല ആളുകൾക്കും കക്ഷി രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ അതൊരു കക്ഷിയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി വാദിക്കുവാനും അവരെ ഏത് തോന്നിവാസങ്ങൾ കാണിക്കുമ്പോഴും അതിനൊക്കെ കൂട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വക്താവല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത്, ചില രാഷ്ട്രീയ പാർട്ടികൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അവർക്കത് ബോധ്യപ്പെടും. മുന്നിൽ വന്ന് പരസ്പരം ഗുസ്തിയെടുത്ത് മത്സരിക്കുന്ന ഒരു നാടകമാണെങ്കിൽ ആ രണ്ട് മത്സരാർത്ഥികളും പിന്നിൽ കർട്ടൻ്റെ പിന്നിൽ എന്ത് കളിയൊക്കെ അവർ കളിച്ചിട്ടുണ്ടാവുക. അവരതിനു വേണ്ട എല്ലാ നീക്കുപോക്കുകളും നടത്തിയിട്ടാണല്ലോ ഈ കർട്ടൻ്റെ മുന്നിലേക്ക് വരുന്നത് എന്ന പോലെ ഈ മത്സര രംഗത്തേക്ക് കടന്നു വരുന്ന ഞങ്ങൾ ബി ജെ പിക്കെതിരാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുന്ന ആളുകൾക്ക് ഞങ്ങളെതിരാണ്, അല്ലെങ്കിൽ അതിനെതിരെ വലിയ സമരമൊക്കെ പുറത്ത് പ്രഖ്യാപിക്കുകയും പച്ചയായി ഇരുളിൻ്റെ മറവിൽ അവരുമായി സഖ്യം ചേർന്ന് അവരുമായി കൂട്ടുകൂടി അവരെ വിജയിപ്പിക്കുവാനും തിരിച്ചിങ്ങോട്ട് വിജയിപ്പിക്കാനും ഒക്കെ ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും കർട്ടൻ്റെ പിന്നിൽ നിന്ന് പണിയുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ട്. അത് ആരായാലും ശരി, ഞാനിവിടെ ഒരു പ്രത്യേകം രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും കുരുപൊട്ടി ഒലിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം അവരായിരിക്കും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ. മുമ്പ് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ആരോ ഒരാൾ കള്ളനാണ്, കള്ളനെ ഏത് നിലക്കും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോ കള്ളന് വേണ്ടി ശാപ പ്രാർത്ഥന നടത്തി. അപ്പോഴാണ് കള്ളന് ആ പ്രാർത്ഥനയിലുള്ള വേദന കൊണ്ട് പ്രതികരണങ്ങൾ വരാൻ തുടങ്ങിയത്. എന്ന പോലെ ആർക്കെങ്കിലും പ്രതികരണം വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർ ഇതിൻ്റെ വക്താക്കളാണ് എന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സമുദായത്തിൻ്റെ പേര് പറഞ്ഞും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പാർട്ടികൾ ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പോലും ചോദ്യം ചെയ്യുകയും മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകുമ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങളിൽ പ്രധാനപ്പെട്ട മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന് വേണ്ടി തന്നെ വലിയ ഒരു അമുസ്ലിം സമൂഹമൊക്കെ ഈ വിഷയത്തിൽ നിലയുറപ്പിക്കുകയും അവരുടെയൊക്കെ വോട്ടുകൾ പോലും അവർ ഇത്തരം കക്ഷികൾക്കെതിരെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സ്റ്റേജിന് ബാക്കിൽ നിന്നുള്ള കർട്ടൻ്റെ പിന്നിൽ നിന്നാണ് കളി കളിക്കുന്നവർ എത്രമാത്രം തോന്നിവാസമാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും നമ്മൾ തലയില്ലാത്ത ഭ്രാന്തന്മാരാകരുത്. പഴയ കാലത്തൊന്നും പല ആളുകളും ഈ ഇലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വോട്ടെടുപ്പുകളിലൊന്നും വലിയ പ്രാധാന്യം കാണാത്ത ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വളരെ നിർണായകമാണ്. നമ്മുടെ ഓരോ വോട്ടുകളും ഭരണത്തിൻ്റെ ചക്രങ്ങളും ആ വോട്ടുകൾക്കും മറ്റുമൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ നിലപാടുകളും നിയമങ്ങളൊക്കെ പോവുക. അതുകൊണ്ട് വളരെ മൂല്യവത്തായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പഴയ കാലത്തെ പോലെ തന്നെ പൊട്ടന്മാരായി അന്ധൻ കമ്മികളായി വോട്ട് ചെയ്യുന്നവരാകരുത്. കാര്യത്തെ നിരീക്ഷിച്ച് മനസ്സിലാക്കണം. പുറമെ സ്റ്റേജിൻ്റെ മുന്നിൽ വന്ന് കളിക്കുന്ന കളി മാത്രം, അല്ലെങ്കിൽ ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളാണ് എന്ന് പറഞ്ഞ് ഒരു കക്ഷിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം ഒഴിവാക്കി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാം. പക്ഷേ നിങ്ങളുടെ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ ചെയ്യുന്ന സമയത്ത് എൻ്റെ പാർട്ടിയാണെന്ന് കരുതിയോ അല്ലെങ്കിൽ എൻ്റെ എതിർ പാർട്ടിയാണ് എന്നൊക്കെ കരുതി വോട്ട് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള നാടകം കളിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്താൻ, എല്ലാ മണ്ഡലങ്ങളിലും അവരെ പരാജയപ്പെടുത്താൻ പ്രത്യേകിച്ച് ന്യൂനപക്ഷവും അല്ലാത്ത ആളുകളുമൊക്കെ സജീവമാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഗുരുവായൂരിൽ അവിടെ NDA സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം ആ ഫോമിൽ ഒപ്പിടാത്തതിൻ്റെ കാരണത്താലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ നോമിനേഷൻ കൊടുത്തിരുന്ന, മത്സരിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്ന അഡ്വക്കേറ്റ് ദേവിത, അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അഡ്വക്കേറ്റാണ്. മാത്രവുമല്ല, ഇലക്ഷൻ സമിതിയുടെ, അതായത് ഈ BJP ഇലക്ഷൻ സമിതിയുടെ സംസ്ഥാന അംഗമാണ് ആ സഹോദരി. മാത്രവുമല്ല, മഹിളാ മോർച്ചയുടെ പ്രസിഡന്റാണ്. അതിൻ്റെ ഒക്കെ പുറമെ 2016 അതേ ഗുരുവായൂരിൽ മത്സരിച്ച ആളുകൂടെയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുക, ഒപ്പിടാൻ മറന്ന അബദ്ധം സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു കാര്യമാണ്. മാത്രവുമല്ല, ഇതൊക്കെ വെരിഫൈ ചെയ്ത് കൊടുക്കുന്നത് സംസ്ഥാന അംഗങ്ങളാണ്. അവരെ ഒപ്പുകളാണ് ഇതിൽ ലഭിക്കാതെ പോകുന്നത് എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും ഒരു ഫോം കൊടുക്കുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം ടിക്ക് ചെയ്തോ
പൂരിപ്പിക്കാനുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇതുപോലെ ഒപ്പിടാത്തതിൻ്റെ ഒരു അബദ്ധമൊക്കെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം ഇതൊരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്ന് മലയാളികൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ബി ജെ പി ഒത്തുകളിച്ചത് ആരുമായിട്ടാണ് എന്നതാണ് നമുക്ക് സംശയമുള്ളത്. പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ആരായിരിക്കുമെന്ന് ബോധ്യപ്പെടുന്നുണ്ടാകും. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ LDF ആകും, അല്ലെങ്കിൽ UDF ആകും. UDFന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് ലീഗാണ്. ഏതായിരുന്നാലും ഈ വിഭാഗങ്ങളിൽ ആരായിരിക്കും അതിൻ്റെ പിന്നിൽ എന്ന് ആ പാർട്ടിയുടെ ആളുകൾക്ക് പോലും വ്യക്തമായിരിക്കും. അവരുടെ നീക്കുപോക്കുകളും രഹസ്യ ചർച്ചകളൊക്കെ ആ മണ്ഡലങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത്തരം തോന്നിവാസം ചെയ്ത് ഈ സമുദായത്തെയും അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ഈ വോട്ടർമാരെ അല്ലെങ്കിൽ പൗരന്മാരെ വഞ്ചിക്കുന്ന വഞ്ചകന്മാര് എന്ന് തന്നെ അവരെ കുറിച്ച് പറയാം. കാരണം ഇത് ഒരു കക്ഷി രാഷ്ട്രീയത്തിനും അടിമപ്പെടാത്ത ഏതൊരാൾക്കും ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ് എന്ന് ബോധ്യപ്പെടും. എന്ന് മാത്രമല്ല, ഇത് LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർക്കും ബോധ്യപ്പെടും ഞാൻ പറയുന്ന സത്യം വളരെ കൃത്യവുമാണ് എന്ന്. കാരണം ഇവിടെ നിന്ന് നെറികെട്ട രാഷ്ട്രീയം, തോന്നിവാസം എന്ന് തന്നെ പറയാം, അതിനെതിരെയാണ് ഇപ്പോൾ നമ്മൾ ശബ്ദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, അവർക്ക് തിരിച്ചും BJP വോട്ട് ചെയ്യാനുള്ള ഒരു കരാറായിരിക്കുമല്ലോ അതിലുണ്ടാവുക. എന്തായിരിക്കും സഹോദരന്മാരെ ഇതിൻ്റെ അപകടമുണ്ടാകുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് കക്ഷിയോ ഏത് രാഷ്ട്രീയ പാർട്ടിയോ ആകാം, പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ പൊട്ടന്മാരാകരുത്, നിങ്ങൾ വിഡ്ഢികളാകരുത്. ഞാൻ ഇന്ന ഒരു പാർട്ടിയുടെ, ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഞാൻ CPM സജീവ പ്രവർത്തകനാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് ഈ നേതാക്കൾക്ക് പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തരം താഴ്ന്ന ഏർപ്പാടുകളുടെ മുന്നിൽ നിങ്ങളും ഒരു അന്തംകമ്മിയായി, നിങ്ങളൊരു പൊട്ടനായി എന്ന് തന്നെ പറയാം. അതിൻ്റെയൊക്കെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാൻ മാത്രം അന്തമില്ലാത്തവരാണോ നമ്മളൊക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവർ എന്താണ് വീട്ടിലേക്ക് കൊണ്ടുവന്നു തരുന്നത്? ഇതിനു വേണ്ടി മരിച്ചു പ്രവർത്തിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങൾ? നിങ്ങളതിന് പ്രവർത്തിച്ചു എന്നല്ലാതെ എന്ത് കിട്ടി? നേരെ മറിച്ച് ഇവരുടെയൊക്കെ കീശകൾ വീർപ്പിക്കാൻ വേണ്ടി, അവരുടെ അക്കൗണ്ടുകൾ വാരി നിറക്കാൻ വേണ്ടി അഴിമതിയും അഴിമതി അല്ലാത്തതും മാത്രമല്ല ഇഷ്ടം പോലെ ശമ്പളവും കിമ്പളവും ഒക്കെ വാങ്ങാൻ വേണ്ടി നടത്തുന്ന ഈ തോന്നിവാസത്തിനെതിരെ, ഈ തോന്നിവാസത്തിനെതിരെ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കുറ്റക്കാരാണ്, ഈ ജനാധിപത്യത്തോട് ചെയ്യുന്ന കുറ്റമാണ് എന്നാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ബി സ്മാർട്ട്. നമ്മൾ സ്മാർട്ടാകണം, കാര്യങ്ങളെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും. എവിടേക്കാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികളും കേരളത്തെ കൊണ്ടുപോകുന്നത് എന്ന് വളരെ ബോധപൂർവം ചിന്തിക്കേണ്ട ഈ സമയത്തും വിഡ്ഢികളാകരുത്, പൊട്ടന്മാരാകരുത്. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതൃത്വത്തിന്റെ നാടകം കണ്ട് വഞ്ചിതരാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതല്ല എങ്കിൽ അതിൻ്റെ തിക്തഫലം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.